ഗ്രീൻ മീഡിയ വിഷൻ ന്യൂസ് അവറിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി കേരള ജനപക്ഷം ചെയർമാൻ പി സി ജോർജ്. നാസ്തികൻ നാട് നശിപ്പിക്കുന്നു, മരുമകനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞാണ് പി സി ജോർജ് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. നാസ്തികനായ പിണറായി സർക്കാർ ഖജനാവ് കാലിയാക്കിക്കൊണ്ട് ഉലകം ചുറ്റും വാലിബനായി ഭാര്യയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നും പരാജയമായ പിണറായി വിജയൻ രാജിവെച്ച് മരുമകൻ റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിക്കണമെന്നും കേരള ജനപക്ഷം ചെയർമാൻ പി സി ജോർജ് കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. കേന്ദ്ര ബജറ്റ് വന്നപ്പോൾ കേരളയിൽ ആവിയായിപ്പോയി. തൻ്റെ സ്ഥാനം ഒരു ആഘോഷമാക്കി മുഖ്യമന്ത്രി മാറ്റുകയാണ്. കൊറോണ ബാധിച്ച് നാശത്തിലെത്തിയ കേരളത്തിൽ നിൽക്കുന്നത് പോലും മുഖ്യമന്ത്രിക്ക് ഇഷ്ടമില്ല. ചികിത്സ എന്ന് പറഞ്ഞ് അമേരിക്കയിലേക്ക് പോയ അദ്ദേഹം ഇപ്പോൾ ഗൾഫ് നാടുകളിൽ എമ്പാടും കറങ്ങി നടക്കുകയാണ്. ജപ്പാൻ യാത്ര കഴിഞ്ഞപ്പോൾ ആ രാജ്യം ഉപേക്ഷിച്ച് കേരളയിൽ പദ്ധതിയുമായി പിണറായി വിജയൻ എത്തി. ആക്രി സാധനം വേണ്ട എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പറഞ്ഞിട്ടും പിണറായി ശ്രദ്ധിക്കുന്നില്ല. കേരളയിൽ പ്രചാരണത്തിനായി ഖജനാവിൽ നിന്നും കോടികൾ വാരിക്കോരി മുടക്കുകയാണെന്നും ജോർജ് ആരോപിക്കുന്നു. 99% ദൈവവിശ്വാസികളുള്ള നാട്ടിൽ നാസ്തികനായ പിണറായി അധികാരമേറ്റെടുത്തതിന് ശേഷം ദൈവനിഷേധം തൊഴിലാക്കി മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് പരിവാപനമായി ജനം കരുതുന്ന ശബരിമല അയ്യപ്പ സന്നിധിയിലേക്ക് വിശ്വാസത്തിന് വിരുദ്ധമായി സ്ത്രീകളെ പ്രവേശിപ്പിക്കാനും തൻ്റെ പോലീസിനെ വിനിയോഗിച്ചു. ഇത് ഹൈന്ദവ വിശ്വാസികളോടുള്ള അവഹേളനമാണ്. കൊറോണയുടെ പേരിൽ ഞായറാഴ്ച ദിവസം മാത്രം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് പള്ളികൾ മുഴുവൻ പൂട്ടിച്ചു ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനാ സ്വാതന്ത്ര്യത്തെ തടഞ്ഞിരിക്കുകയാണെന്നും പി സി ജോർജ് ആരോപിക്കുന്നു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഞായറാഴ്ച പള്ളിയിൽ പോയി കുർബാന കാണുന്നവരാണ്. വിശുദ്ധ കുർബാന കാണുന്നതിൽ നിന്നും പള്ളി പൂട്ടിയതിലൂടെ ദൈവനിഷേധം ക്രൈസ്തവർക്കെതിരെയും ആരംഭിച്ചിരിക്കുന്നു. പാർട്ടി സമ്മേളനങ്ങൾക്ക് 500 മുകളിൽ ആളുകൾ പങ്കെടുക്കുമ്പോൾ മോസ്കുകളിൽ പ്രാർത്ഥനയ്ക്ക് 20 മാത്രം മതി എന്ന് പറയുന്നതിൻ്റെ യുക്തി മനസ്സിലാകുന്നില്ല എന്നാണ് പി സി ജോർജ് പറയുന്നത്. ഈ നാസ്തിക ഭരണം അവസാനിപ്പിക്കാൻ ജനം മുന്നിട്ടിറങ്ങണമെന്നും ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പിണറായി സർക്കാരിൻ്റെ ഭരണത്തിൽ ലൈംഗിക പീഡനങ്ങളും കൊലപാതകങ്ങളും മയക്കുമരുന്ന് വ്യാപാരവും വർദ്ധിക്കുകയാണ്. സൈബർ കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുന്നു. 2020 426 സൈബർ കുറ്റകൃത്യങ്ങളാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ 2021 അത് 903 കേസുകളായി ഉയർന്നു. പോസ്കോ കേസുകളുടെ വർധന ആരെയും ഞെട്ടിക്കുന്നതാണ്. വീണ്ടും 28 പോക്സോ കോടതികൾ കൂടി സ്ഥാപിക്കുവാൻ മന്ത്രിസഭ തീരുമാനമെടുത്തിരിക്കുന്നു. ഇതിൽ നിന്നും എന്താണ് ബോധ്യമാകുന്നത്? ഇതോടെ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യാൻ 56 കോടതികളാകുമെന്നും ജോർജ് ചൂണ്ടിക്കാട്ടുന്നു. അടുത്ത കാലത്താണ് കൊടകരയിൽ വെച്ച് ചരക്ക് ലോറിയിൽ കൊണ്ടുവന്ന 460 കഞ്ചാവ് പിടിച്ചെടുത്തത്. വിമാനത്താവളങ്ങളിലൂടെ സ്വർണ്ണക്കടത്ത് വ്യാപകമായി നടന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. 10% പോലും കണ്ടെത്താൻ അധികാരികൾക്ക് കഴിയുന്നില്ല. ഗുണ്ടാസംഘങ്ങളുടെ വിളയാട്ടം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. കോട്ടയത്തെ ഗുണ്ടാസംഘങ്ങളുടെ കൂടിപ്പകയിൽ 19 മാത്രമുള്ള ഷാൻ ബാബുവിനെ തല്ലിക്കൊന്നു പോലീസ് സ്റ്റേഷന് മുന്നിൽ കൊണ്ടിട്ട സംഭവത്തിൽ കാപ്പ ചുമത്തി ജില്ലയിൽ നിന്ന് നാട് കടത്തിയ റൌഡിയാണ് ശിക്ഷയിൽ ഇളവ് നേടി കോട്ടയത്തെത്തി കൊലപാതകം നടത്തിയത്. ഗുണ്ടാസംഘങ്ങൾ അഴിഞ്ഞാടുകയാണ്. സർക്കാർ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നവർ അത് അഭിമാനമായി കരുതുന്ന നിലയിലേക്ക് പ്രശ്നം വഷളായിരിക്കുന്നുവെന്നും പി സി ജോർജ് ആരോപിക്കുന്നു. വാവാ സുരേഷ്, പ്രാകൃത രീതിയിലുള്ള പാമ്പുപിടുത്തം ഇനിയെങ്കിലും നിർത്തണമെന്നും ജനതയുടെ പ്രാർത്ഥന ദൈവം കേട്ടു, അദ്ദേഹം രക്ഷപ്പെട്ടുവെന്നും അദ്ദേഹം ഉടൻ തിരികെ എത്തട്ടെയെന്നും ജോർജ് പറയുന്നു. കെ ടി ജലീൽ പറയുന്നത് 100% സത്യമാണ്. ജലീലിന് പൂർണ്ണ പിന്തുണയുണ്ട്. ഇടതുപക്ഷത്തിൽ നിന്നും ജലീൽ പുറത്തു വരണം. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കേരള കോൺഗ്രസ് ഉണ്ടാകില്ലെന്നും ജോർജ് തറപ്പിച്ചു പറയുന്നു. ഇങ്ങനെ വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പി സി ജോർജ് ഉന്നയിച്ചിരിക്കുന്നത്. അടുത്ത വാർത്ത വിശകലനവുമായി വീണ്ടും എത്താം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.